ഞാൻ വലിയ ആവേശത്തോടു കൂടിയാണ് സഭയിലേക്ക് വന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ ഈ നയത്തിനെതിരെ രണ്ട് വർത്തമാനം പറയാമല്ലോ എന്ന ആവേശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രമേയം കൂടെ കേട്ടപ്പോൾ ആവേശം ഇരട്ടിയായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്ത് നിന്നുള്ള കെ സി ജോസഫിന്റെ അമെന്മെന്റ് കണ്ടപ്പം ഇരട്ടി എന്നത് നാലിരട്ടിയായി വർദ്ധിച്ചു എന്റെ ആവേശം. പക്ഷെ അവസാനം നമ്മുടെ ഓ രാജഗോപാലിന്റെ പ്രസംഗം കേട്ടപ്പോൾ പ്രശ്നമായി. അദ്ദേഹം പറഞ്ഞത് കർഷക വിരുദ്ധ നയമല്ലിത്, കർഷകനെ വളർത്താൻ വേണ്ടിയുള്ള നിയമമാണ്. ഈ നിയമത്തെ എതിർക്കുന്നവർ കോർപ്പറേറ്റുകളുടെ അച്ചാരം പറ്റുന്നവരാണെന്നവർ. എന്റെ ദൈവം തമ്പുരാന്, ഞാനിനി മുഖ്യമന്ത്രിയുടെ പ്രമേയത്തെ ഞാൻ അനുകൂലിച്ചാൽ ഞാനും അച്ചാരം പറ്റുന്നതിനായി പോകുമോ എന്നൊരു ഭയമായിപ്പോയിരിക്കുള്ളൂ. ഏതായാലും ഈ രീതിയിലൊക്കെ സഭയിൽ ചർച്ച വരുന്നത് ശരിയാണോ സാർ? 83% എന്ന ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട കർഷകൻ അവനെ തലയ്ക്കടിക്കുക മാത്രമല്ല അവനെ കൊന്നു തിന്നുന്നത് തുല്യമായ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇതെല്ലാം വളരെ ശരിയാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഉളുപ്പില്ലാത്ത സ്വഭാവം എന്നാൽ അതിനെപ്പറ്റി എന്താ പറയുന്നു സാർ? കർഷകനെ സംബന്ധിച്ചാലും ഇത്രമാത്രം മാരകമായ ഒരു നിയമം ഇന്ത്യയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ സത്യം ഉൾക്കൊള്ളണ്ടേ സാർ? സാർ, ഇവിടെ സഭയിൽ ആരും ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, ലോകത്തെല്ലാം ക്രൂഡോയിലിന്റെ വില താഴോട്ട് പോവുക സാർ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യമായി പെട്രോളിനെ വർദ്ധിപ്പിക്കുന്നു? നീതിയുണ്ടോ അവർക്ക്? എന്തുകൊണ്ട് ഐസൊക്കെ മിണ്ടുന്നില്ല? എനിക്ക് തർക്കമുണ്ട് അതിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും. പെട്രോളിന് വില വർദ്ധിക്കുമ്പോൾ എന്നാ പ്രശ്നം? ഒരു ഇച്ചിരി നക്കാപ്പിച്ച് കിട്ടും നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്, ആ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? പെട്രോൾ വില വർദ്ധനെതിരെ ശബ്ദിക്കാനുള്ള ബാധ്യതയില്ല നമുക്ക്? ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടി യാത്ര ചെയ്യുന്ന മുതലാളിമാരാണ് സാർ. അപ്പോ ഇതെല്ലാം പാവപ്പെട്ട ഒരു തലയിലേക്ക് തന്നെയാണ് സാർ അടിച്ചു കയറ്റുന്നത് ഈ നികുതി ഭാരങ്ങൾ. അതുപോലെ തന്നെ സാർ പാചകവാതകം ഇന്ന് എവിടെ വിറക് കിട്ടാണ് സാർ? പാചകവാതകമല്ലേ സാർ എല്ലാ കുടുംബങ്ങളും ഉപയോഗിക്കുന്നത്? ദിവസം ദിവസം വില വർദ്ധിക്കുകയല്ലേ? ആരും ചോദിക്കാനുമില്ല, ആരും പറയാനുമില്ല. എന്തൊരു കഷ്ടകാലമാണ് സാർ ഇത്, ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ സാർ? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഗവൺമെന്റ് വന്ന് ഇത്ര കൊല്ലമായി, നമ്മുടെ ഈ ഗവൺമെന്റ് അല്ല നമ്മുടെ മോഡിയുടെ ഗവൺമെന്റ്, ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റ് വല്ലപ്പോഴും ഒന്ന് വായിക്കണം. ആ ശതകോടീശ്വരന്മാരിൽ 10-ാം സ്ഥാനത്ത് കിടന്ന അദാനി ഇന്ത്യക്കാരൻ ശതകോടീശ്വരന്മാരിൽ 2-ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റ ഈ രാജ്യത്തെ പാവങ്ങളെ മേൽ എത്രമാത്രം ശക്തിപത്താണെന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണ്ടേ സാർ? എങ്ങനെ 10-ാം സ്ഥാനത്ത് കിടന്ന അദാനി 2-ാം സ്ഥാനത്തേക്ക് കടന്നു വന്നു? നിസ്സാര കാര്യമാണ് സാർ. ഞാൻ വരുന്നത് മധ്യതിരിതാക്കൂർ നിന്നാണ്. പാവപ്പെട്ട റബ്ബർ കൃഷിക്കാരന്റെ കാര്യം എന്താ സാർ? സാർ ആകെ 60,000 രൂപ വരുമാനം, അതിന്റെ അർത്ഥം ഒരേ കരുന്ന് 12,000 രൂപ കിട്ടും. എങ്ങനെ ജീവിക്കും സാർ കൃഷിക്കാരൻ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ സാർ, ഒരു എല്ലി ക്ലർക്ക് ആദ്യം ജോലി കയറുമ്പോൾ 25,000 രൂപ ശമ്പളമില്ലേ ഒരു മാസം? അവന് സ്റ്റാർട്ടിങ് ശമ്പളം, അവന് ശമ്പളം കൂടിപ്പോയി അവനെ കുറ്റപ്പെടുത്തുകയല്ല സാർ. 25,000 രൂപ ഉണ്ട്. ആ 25,000 രൂപ ഒരു റബ്ബർ കൃഷിക്കാരന് കിട്ടണമെങ്കിൽ എത്ര ഏക്കറാണ് സാർ? 15 ഏക്കർ ഭൂമി വേണം അവന് ഒരു മാസം ഈ 25,000 രൂപ. അല്ല സാർ, 25 പറയുമ്പോൾ 3 ലക്ഷം എടുത്ത് വരികയാണ് ഒരു വർഷം. ഒരു 25 ഏക്കർ റബ്ബർ കൃഷിക്കാരന്റെ തുല്യമാണ് സാർ എല്ലി ക്ലർക്ക് ഇന്ന്. ഇത് നമ്മൾ കണ്ടില്ലെന്ന് വെച്ച് പോകാൻ പറ്റും. അവരെ ശമ്പളം വർദ്ധിപ്പിക്കണ്ട, പക്ഷെ റബ്ബർ കൃഷിക്കാരനെ രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കണ്ടേ സാർ? ഒരു 200 രൂപ താങ്ങുവില കൊടുക്കുന്നതിന് എന്താ എത്ര വിഷമം? 200 രൂപ കൊടുക്കും തീരുമാനിച്ചാൽ പറയും. ഇവിടെ താങ്ങുവിലയെ പറ്റി നിങ്ങളെല്ലാം ഇത്ര വാകതോരാതെ സംസാരിച്ചത് കൊണ്ട് ഒരു റബ്ബർ കൃഷിക്കാരൻ എന്തെങ്കിലും ചോദിക്കുകയാണ്, അവന് ഒരു താങ്ങുവില 200 രൂപയ്ക്ക് മാറ്റി കൊടുക്കാനുള്ള സന്മനസ് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ പ്രസംഗിച്ചാൽ മാത്രം മതിയോ? പ്രസംഗത്തോട് ഞാൻ നിർത്താൻ പോലും സാർ, പ്രസംഗത്തോടൊപ്പം സാർ ഞാൻ പറയും, നിങ്ങൾ പ്രസംഗിക്കുന്ന സന്തോഷം ആ പ്രസംഗത്തോടൊപ്പം അല്പം പ്രവൃത്തി കൊഴുപ്പിനോട്ട് കാണിക്കണം സാർ. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി പരാതിയൊന്നുമില്ല. ഇവിടെ പലരും പറഞ്ഞു ഗവർണർ, ആ ഗവർണർ കാണിച്ച ശുദ്ധമര്യാദകളാ. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചു, ഞാൻ എന്റെ ആവേശം കൂട്ട വിളിച്ചതായിരിക്കാം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ലെജിസ്ലേച്ചറിനെ വിളിക്കണമെങ്കിൽ നിയമസഭ വിളിക്കണ ഗവർണറുടെ അനുവാദം വേണം. ലെജിസ്ലേറ്റേഴ്സ് MLA മാരെ വിളിക്കാൻ ഒരു ഗവർണർ അവതാരം വേണ്ട, മുഖ്യമന്ത്രി വിളിക്കാം. താഴെ നമ്മുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ MLA മാരെ വിളിച്ചുകൂട്ടി അങ്ങ് ഇക്കാര്യം പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞവനെ അദ്ദേഹത്തിന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അല്പം കൂടി കടന്ന് ചിന്തിച്ചു, എനിക്ക് അദ്ദേഹത്തെ ബഹുമാനം മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ. ഏതായാലും ഗവർണറായിട്ട് ഒരു കൺഫ്രണ്ടേഷനും ഇല്ലാതെ വളരെ സ്മൂത്തായി
ഇങ്ങനെ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ മടിക്കുന്നില്ല സാർ. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളുടെ വികാരം അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണിത്. ആ വികാരത്തോടൊപ്പം ഞാനും യോജിക്കുന്നു. ഈ പ്രമേയം ശക്തമായി ഞാൻ അനുകൂലിക്കുകയാണ്.